കാഴ്ചകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിങ്കോ തേലപ്പിള്ളി. മാൾട്ടയിൽ നിന്നും പൊതുവായ ഇൻഫർമേഷൻസ്, പുതിയ അവസരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കുള്ള പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻസ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ല കാഴ്ചകൾ, യൂറോപ്യൻ ഇൻഫർമേഷനും മറ്റുള്ള ദൃശ്യവിവരങ്ങളും നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യൂ ഫൈൻഡർ വ്യൂ ഉണ്ട് യൂറോപ്യൻ കാഴ്ചകൾ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മാൾട്ടയിലുള്ള ഒരു പ്രിയ സുഹൃത്തിൻ്റെ ആൾക്കുണ്ടായിരുന്ന മാൾട്ടയിൽ വന്ന് മാൾട്ടയിലേക്ക് എത്തിപ്പെടാനായിട്ടൊരു അവസരമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ ഒരു മാൾട്ടയിലുണ്ടായിരുന്ന ഇതുവരെയുള്ള ആളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് ഷെയർ ചെയ്യാം. മാൾട്ടയിൽ ഇപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയിൽ നാട്ടിൽ തന്നെ ഒരു സർവീസ്, ഒരു അവരുടെ സേവനം എന്താ പറയുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന ഘടകം തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിയ സുഹൃത്ത് പ്രജിത് കെ പി ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് മാൾട്ടയിൽ ആദ്യകാലത്ത് വന്നപ്പോൾ എത്തിച്ചേർന്ന കമ്പനിയിൽ ഒരു നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് അദ്ദേഹം ജോബ് ചേഞ്ച് മേടിച്ചു. ഇന്ന് നല്ലൊരു കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെയുള്ള കുറേ പേരെങ്കിലും വന്ന സ്ഥലത്ത് തുടരുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറാനായിട്ട് സാഹചര്യങ്ങളുണ്ട്. നിയമങ്ങളുടെ നൂലമാലകളൊക്കെ കുറഞ്ഞ് ചിലപ്പോഴൊക്കെ എംപ്ലോയർമാർ നമ്മളെ എന്താ പറയുന്നത് അവരൊക്കെ ആ ഒരു പരിധിയിൽ നിർത്താൻ നോക്കാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരിപ്പോഴും തുടരുന്നുണ്ട്. അവസരങ്ങൾ അന്വേഷിച്ച് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്ത നമ്മുടെ സുഹൃത്ത് പ്രജിത്ത് അത് ഓവർകം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു അഭിനന്ദനം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളാളെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് സംസ്കാരം. എൻ്റെ പേര് പ്രജിത്ത് കെ പി, തൃശ്ശൂർ സ്വദേശിയാണ്. ഞാനിവിടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ 8 മാസമായി മാൾട്ടയിൽ എത്തിയിട്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം വന്ന ഒരു കമ്പനിയിൽ ഇത്തിരി സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് അവിടുന്ന് ജോബ് ചേഞ്ച് ചെയ്ത് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ കാര്യം ഡിറ്റോ ചേട്ടനായിട്ട് ഷെയർ ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളാകും തോന്നും. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചെറിയൊരു ശ്രമമാണ്. അപ്പം നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞു നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിക്കുന്ന ഒരുപാട് പ്രിയ സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. പ്രജിത്തിന് ഇവിടെ വന്ന ഒരു സ്ട്രഗിൾ ഉണ്ടായ കഥ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പ്രജിത്ത് അറിയിക്കാറുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ആൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആൾ സ്ട്രഗിൾ ചെയ്ത് കയറി വന്നപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അത് മറ്റുള്ളവർ പറയാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇവിടെ ഈ എന്ത് കമ്പനി നിങ്ങൾ നാട്ടിൽ നിന്നുള്ള ഏജൻസി പറഞ്ഞ ആ കമ്പനി ഇവിടെ വന്നപ്പോൾ അതിന് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തിരുന്നു കൃത്യമായിട്ട്? നമ്മളന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിലും അതിൽ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു റേറ്റിംഗ് ആണ് കയറുന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ. വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ അവരെ വർക്ക് ബെറ്ററാണ് കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ എത്ര അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റിയിരുന്നില്ല. എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ഈ പറയുന്ന നിങ്ങളൊരു ആസ് എ ടെക്നീഷ്യൻ നിങ്ങൾ ഒരു ഓഫർ ലെറ്റർ കിട്ടി, ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് വിസ കിട്ടി ഇവിടെ മാൾട്ടയിൽ എത്തി വന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച, അതായത് നിങ്ങളൊരു യൂറോപ്പ് ഒരു സ്വപ്നം കണ്ടാണ് എല്ലാവരും വരുന്നത്. അപ്പം അങ്ങനെ വന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഹൗ ഡു യു ഫീൽ മാൾട്ട? വന്ന് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങൾ ഇവിടുത്തെ ബ്ലൂ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാബ്രിക്കേറ്റർ കം വെൽഡറായിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒരു കൾച്ചർ അനുസരിച്ച് ഇവരെല്ലാ ജോലിയും നമ്മളെ കൊണ്ട് എടുപ്പിക്കും, നല്ലൊരു കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒരു വെൽഡറായിട്ടാണ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റർ അല്ലെങ്കിൽ ക്വാർട്ടർ മാനേജ്മെൻറ്റാണ് കയറി വരണമെന്നുണ്ടെങ്കിലും ഇവരെല്ലാ വർക്കും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതായത് ഇപ്പോൾ ഒരു വെൽഡറെ കൊണ്ട് ചിലപ്പോൾ ടൈല് പണിക്ക് പോകണമെങ്കിൽ ടൈല് പണിക്ക് കൊണ്ടുപോകും, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കൊണ്ടുപോകും. എന്താ പറയുക, ഗൾഫിലൊക്കെ നമ്മൾ ലേബർ സപ്ലൈ ചെയ്യില്ലേ, അതേമാതിരിത്തെ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സായിട്ട് വേണം ആദ്യം തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കയറി വരാനായിട്ട്. പിന്നെ ഇവിടെ സൂപ്പർവൈസർമാരെ മണിയടിച്ച് നടക്കാൻ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 5 ആളെടുക്കുന്ന പണിയാണ് ഇവരൊറ്റ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് ആദ്യത്തെ ഒരു 2-3 മാസം. നല്ലൊരു ഫിസിക്കലൊക്കെ നമുക്ക് ആവശ്യമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വരുമ്പോൾ. ഓക്കെ ഓക്കെ.
ഇപ്പൊ അപ്പൊ വന്ന കമ്പനി ഒരുപാട് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജോലി ആയിരുന്നില്ല നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടി വന്നത്. ആസ് എ ടെക്നീഷ്യന് പകരം നിങ്ങൾ ലേബർ ജോലിക്കാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ജോലിയിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ എങ്ങനെ കണ്ടെത്തി, അല്ലെങ്കിൽ പുതിയ ഇപ്പോഴത്തെ കമ്പനിയിലേക്ക് എങ്ങനെ മാറി, അതിനെയൊക്കെ എങ്ങനെ നിങ്ങൾ അപ്പൊ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടായത്? നമ്മളിവിടെ ഒരു തുടക്കക്കാരെന്നുള്ള സ്ഥിതിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തിയപ്പോ കരച്ചൽ മാറാൻ മാത്രമായിട്ട് ഒരു 3 മാസത്തോളം എനിക്കെടുത്തു. പിന്നീടാണ് ഞാനിത് ഓരോരുത്തരും ഇവിടെ മലയാളികളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ എത്ര 10 വർഷമായവരൊക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ ചെറിയ ചെറിയ വിവരങ്ങൾ കിട്ടിയെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ നമ്മുടെ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വായിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് സൈൻ ചെയ്ത് വരുമ്പോൾ കോൺട്രാക്റ്റ് തന്നെ ഇവിടെ ഡിഫറൻസ് ആയിട്ട് കുറേ ടൈപ്പ് ഉണ്ട്. ഡെഫിനറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്, ഇൻഡെഫിനറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്. ഇതിൽ ഡെഫിനറ്റ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു പ്രത്യേക കാലയളവിൽ, ഇപ്പം എൻ്റെ ഒരു കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ 3 കൊല്ലത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. 3 കൊല്ലം കോൺട്രാക്റ്റ് ചെയ്തു. അതെ അതെ. അപ്പോൾ സാധാരണ ഡെഫിനറ്റ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിലൊരു പ്രൊബേഷൻ പീരീഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ചില കമ്പനികൾ 1 മാസമായിരിക്കാം, ചില കമ്പനികൾ 2 മാസമായിരിക്കാം, മാക്സിമം 6 മാസം വരെയാണ് അത് കിട്ടുന്നത്. ആ ഒരു കാലയളവിലാണ് നമുക്ക് ഡെഫിനറ്റ് കോൺട്രാക്റ്റിൽ മാറാൻ പറ്റുന്നത്. അതിനും നോട്ടീസ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ വന്ന് 1 മാസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ആഴ്ചയ്ക്കുള്ളിൽ മാറാൻ പറ്റും. അതിന് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസവും 3 മാസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ 1 ആഴ്ചത്തെ നോട്ടീസ് പീരീഡ് നമുക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇൻഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ തൊഴിലാളിക്കാണെങ്കിലും അത് മുതലാളിക്കാണെങ്കിലും നമ്മളെപ്പോൾ വേണമെങ്കിലും തിരിച്ചുവിടും ചെയ്യാം, നമുക്ക് മാറും ചെയ്യാം. അതേസമയം ഡെഫിനിറ്റിലാണ് നമ്മൾ ഈ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് എത്ര മാസം നമുക്ക് കെടുക്കുന്നുണ്ട്, അപ്പോൾ ആ മാസത്തെ സാലറിക്ക് അനുവാദികമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ ലോ അനുസരിച്ച് അവർ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞുതരും. ഒന്നില്ലെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ അതിന് അനുവാദികമായിട്ടോ കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 3 കോടിക്ക് അധികം കൊടുക്കേണ്ടി വരുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ വീണ്ടും പ്രഷറിലോട്ടാണ് പോയത്. കാരണം 3 കോടി കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരില്ലല്ലോ. 4-5 ലക്ഷം രൂപ മുടക്കി നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കടം വിടാൻ പോലും നമുക്ക് 1 വർഷത്തിന് മേലെ എടുക്കും ഈ വന്ന പൈസ വീട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇങ്ങനത്തെ സ്ട്രഗിളും കൂടി ആകുമ്പോൾ ഞാൻ മാനസികമായിട്ടും ആകെ തളർന്നുപോയി. പിന്നീടാണ് ഞാൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് അന്വേഷിച്ചു, അവർക്ക് മെയിൽ ചെയ്തു. അതിനിടയിൽ കൊറോണയുടെ പ്രശ്നം, അപ്പോൾ നേരിട്ട് പോയി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടുമ്പോഴും നമുക്ക് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടണം, ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. മെയിനായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇപ്പോൾ നാട്ടിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് ഒരു മെയിൽ വരും ജോബ് പ്ലസിൻ്റെ. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ജോബ് പ്ലസ് ആണ് അതിനുവേണ്ടി അന്വേഷിക്കുന്നത്. അപ്പോൾ ജോബ് പ്ലസ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇവിടുത്തെ. DIR എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് നമ്മുടെ അവിടുത്തെ ലേബർ ഓഫീസ് പോലത്തെ. അവരാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്, അത് നമ്മുടെ വർക്കിംഗ് ടൈം എത്രയാണ്, നമുക്ക് ഓവർ ടൈമിന് എത്ര പൈസ തരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് ലീവ് എത്രയുണ്ട്, ആ ലീവ് ടൈമിൽ നമ്മൾ ഡ്യൂട്ടി എടുത്താൽ നമുക്ക് എത്ര പൈസ തരണം, ഡബിൾ ആണോ സിംഗിൾ ആണോ, അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ DIR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും DIR ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ഈവൻ ജോബ് പ്ലസിൽ പോയാലും അവർ പറയാം നിങ്ങൾ DIR ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും പോകാൻ പറയാം. ഇതാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ. പിന്നെ ID Malta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ID, നമ്മൾ വന്ന കോൺട്രാക്റ്റ്, നമ്മുടെ ID, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പികൾ, ഇതെല്ലാം നിങ്ങൾക്ക് ID Malta എന്ന് പറയുന്ന ഒരു ഓഫീസിൽ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ IMA. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ജോബ് പ്ലസിൽ പോയി പറയുക, അവർ നിങ്ങളെ സത്യമായിട്ടും അവർ ഗൈഡ് ചെയ്യും, തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യും, നല്ലൊരു ഹെൽപ്പിംഗ് ആണ് അവർ. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ അവസരങ്ങൾ കാത്ത് ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേപ്പറിൽ പരസ്യങ്ങൾ കാണുന്നുണ്ട് ലേബറായിട്ട് ടെക്നീഷ്യനായിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചായിരുന്നു മാൾട്ടയും പിന്നെ ഏതാ ഉമാനിയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ കൺട്രിയിലേക്കൊക്കെ ലേബർ കുറേ കാറ്റഗറി ജോബ് ഓപ്പണിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു കമ്പനിയുടെ പേരോ ഒരു ഡീറ്റെയിലോ ഒന്നും ആ പരസ്യത്തിൽ കൊടുത്തിട്ടില്ല, കുറേ ഒരു സ്പെസിഫിക്കേഷനായിട്ട് ലിസ്റ്റ് ഓഫ് വേക്കൻസീസ് ഉണ്ട് എന്നും പറഞ്ഞാണ് ആ പേപ്പർ കട്ടിങ് അയച്ചു തന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇവരെ സംബന്ധിച്ച് എങ്ങനെ ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺട്രാക്ട് എങ്ങനെ അവർക്ക് അറിയാൻ പറ്റും? ഇതിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് അവർ പറയും എന്ത് ലേബറായിട്ടാണ് വേണ്ടത്,
അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. പിന്നെ നമുക്ക് ആസ് ആൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അവരെ കമ്പനിയുടെ പേര് ചോദിക്കാം, എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കാം, ബേസിക് സാലറി എത്രയാണെന്ന് ചോദിക്കാം, ടാക്സ് ഡിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവം മസ്റ്റായിട്ടും ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അവിടുന്ന് ഇപ്പോൾ ഒരു 950 യൂറോ അല്ലെങ്കിൽ 1200 യൂറോ നിങ്ങൾക്ക് സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിന് എത്ര ടാക്സ് ഡിഡക്ട് ചെയ്യും, അതേപോലെ ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1200 യൂറോ 150-200 യൂറോയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു 80,000 രൂപ സാലറി ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ കിട്ടുന്നത് 50,000-60,000 രൂപയാണ്. അതിൽ നിന്ന് നിങ്ങളുടെ റൂം റെൻറ്റും ഇതേമാതിരി തന്നെ 100-150 രൂപ. പിന്നെ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്കോമഡേഷൻ ഫ്രീ ആണെന്നുള്ളത്. വളരെ ചുരുക്കം കമ്പനികളാണ് ഇവിടെ അക്കോമഡേഷൻ ഫ്രീ കൊടുക്കണുള്ളൂ. ചിലപ്പോൾ ഫ്രീ കൊടുക്കും, കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് മാക്സിമം നിങ്ങൾ വന്ന് ഒരു മാസം അല്ലെങ്കിൽ 2 മാസമാണ് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് പറയുമ്പോൾ അത് കഴിയുമ്പോൾ കമ്പനി പറയും നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിച്ച് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാനുള്ള സംഭവം മാത്രമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും കൊടുക്കുന്നില്ല. പല കമ്പനികളും ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഫ്രീ ആണ്, ഇവിടെ വന്ന് ഒന്ന് 2 മാസം ഫ്രീ കിട്ടി, പിന്നീട് ഇവരെ നിന്ന് ഈ പൈസ കട്ടാവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 40,000-50,000 രൂപ കഷ്ടിയാണ് അയക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ എന്റെ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ റിഗ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് വരുന്ന പലരും, അതായത് അവിടെ ഒരു സംഭവമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നാട്ടിൽ കറക്റ്റ് ആയിട്ട് അയക്കാൻ പറ്റും. ജോലിയാണ് ആകെ കൂടി ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ ഈ സാലറിയും കളഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കണം. പിന്നെ നിങ്ങളുടെ കോൺട്രാക്ട് എന്ത് കോൺട്രാക്ട് ആണ്, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ, ആ സംഭവം നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. ഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര നാള് പ്രൊബേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രജിത്തിനെ സംബന്ധിച്ച് മാൾട്ടയിൽ വന്ന സമയത്ത് ഈ പറയുന്ന ആദ്യത്തെ കമ്പനിയിൽ നിന്ന് ഇപ്പൊ എല്ലാവരും വളരെ സ്ട്രഗിൾ ഒക്കെ എന്തായാലും ആദ്യ കാലത്ത് ഉണ്ടാവും, പക്ഷെ എങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പെട്ടെന്ന് തന്നെ ഈ ജോലി മാറണം എന്നുള്ള തോന്നലും അടുത്ത ജോലി കണ്ടെത്താനുണ്ടായ സാഹചര്യം അത് അത്രമാത്രം അവിടെ ദുഷ്കരമായിരുന്നു? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പല സുഹൃത്തുക്കളായിട്ട് അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ആദ്യം 2-3 മാസം ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം ജോലി, ക്ലൈമറ്റ്, ഭാഷ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മള് ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ച ജോലി അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സത്യമായിട്ടൊന്നും തന്നെ കമ്പനിയുടെ പ്രൊജക്ട് പോയി എന്നാണ് ഇവര് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് പോയ പലരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ നിലവിൽ ഈ പറഞ്ഞ ഓഫീസുകളിലൊക്കെ ചെന്നപ്പോൾ എന്റെ കമ്പനി എന്ന് പറയുന്നത് ബ്ലാക്ക് ലിസ്റ്റിലാണ് കിടന്നായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവരെ സ്ഥിരം പരിപാടിയാണ് ഇത് എന്നുള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവർ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ പ്രൊജക്റ്റും ഇവരും എടുക്കും. ഇവരെ ഈ വെൽഡറെ കൊണ്ട് തന്നെയാണ് ഇവർ ടൈല് ഇടിപ്പിക്കുന്നത്, ഈ സിമെന്റ് ചവപ്പിക്കുന്നത്. അതും ഇവിടുത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 4 നില 5 നില ബിൽഡിങ്ങാണ്, പല സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട്. ബാക്കിയുള്ള കമ്പനികൾ എന്ന് വെച്ചാൽ വന്നാലും ഒരുവിധം മാന്യമായിട്ടുള്ള കമ്പനികളൊക്കെ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് മറ്റേ മെഷീൻസ് എടുക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെയാണ് ഈ 4 നില 5 നില മുകളിലേക്ക് ഈ സിമെന്റ് ചുവന്ന് കയറ്റിയത്. സിമെന്റ് ചുവന്ന് കയറ്റാന്ന് പറയുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ മടിയുണ്ടായിട്ടല്ല, മലയാളി ഒരു സ്ഥലത്തും പോയിട്ട് തോറ്റു പോകുന്നതില്ല. കാരണം ഗൾഫിലാണെങ്കിലും എവിടെ ചെന്നിട്ടായാലും സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് തന്നെ മലയാളിയുള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ 4 ആള് 5 ആൾ ചെയ്യണ പണി നമുക്ക് ബിൽഡിങ്ങിന്റെ 5 നില മുകളിലേക്ക് കയറിയിട്ട് ടാർഗറ്റ് ആയിട്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ താഴത്തോട്ട് വരണം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമ്മളെ ഗൾഫിലൊക്കെ നമ്മള് ചെയ്യണ മാതിരി തള്ളി. പണ്ടൊക്കെ ഞാൻ ഗൾഫിൽ പോയപ്പോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, അടിമപ്പനി ആട് ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യ കാലത്താണ് അനുഭവിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാനൊരു നല്ല കമ്പനിയിലാണ്, കുഴപ്പമില്ല, ഇതേമാതിരി മാറാനുള്ള അവസരങ്ങൾ അന്വേഷിച്ചു സംതൃപ്തനാണ്. അപ്പൊ ഇനി പ്രജിത്തിനോട് നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇപ്പൊ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പൊ ഇവിടെ എത്തിപ്പെടുന്ന, അത് പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സാഹചര്യത്തില് വന്ന ആൾക്കാർക്ക് ഇപ്പൊ തന്നെ വളരെ സ്ട്രഗിളുകൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ പെട്ടെന്നൊരു ജോലിയിലേക്ക് മാറാനോ അത് കണ്ടുപിടിക്കാനോ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടോ? ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ജോലി കിട്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ആദ്യമായിട്ട് എത്തിപ്പോന്നുള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ കമ്പനികളെ കുറിച്ചോ അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് നമുക്കറിയണ സാങ്കേതിക ഇത് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്ത ടോപ്പ് കമ്പനീസ് കാര്യങ്ങൾ എടുത്തു, അവരായിട്ട് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം കമ്പനികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇടുക അവർ. ആ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ഓൾറെഡി ആ ഫേസ്ബുക്ക് ലിങ്ക് വഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അവരെ വെബ്സൈറ്റിൽ അവരെ കരിയർ ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇമെയിൽ ഐ ഡി അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇൻ കേസ് നമ്മൾ വന്ന ജോലി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്ത് ജോലിയാണോ അറിയണമെന്നുള്ള എൻ്റെ ബയോഡാറ്റ ആ യൂറോപ്യൻ സിവിയിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും.
പരമാവധി നമ്മൾ പി ഡി എഫിൽ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇവിടെ പ്രിന്റ് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇവിടെ വന്ന് നമ്മൾ അത് അടിച്ചെടുക്കാന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഓൺലൈൻ അപ്ലൈ, നമ്മൾ ജോലി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മാസം മുന്നേ നമ്മൾ അതിന് തയ്യാറെടുക്കണം. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ ഇത് വെരിഫൈ ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ആ റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട് അവർ ചെയ്യുള്ളൂ. നമ്മൾ അവർക്ക് അവർ തിരിച്ച് മെയിൽ ചെയ്യും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ഇന്റർവ്യൂവിന് വിളിക്കും, നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഇന്റർവ്യൂവിനൊക്കെ കുറേ നടന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കമ്പനികളും പോകുമ്പോൾ നമുക്ക് പല ഓഫറാണ് തരണേ. ഇന്ന് പോയ കമ്പനികളും നല്ല ഓഫർ കിട്ടിയപ്പോൾ ഞാൻ കുറച്ചധികം ഇന്റർവ്യൂസ് സത്യം പറഞ്ഞാൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ. അപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഈ പറയുന്ന സമയത്തിൽ വന്നേക്കണ സുഹൃത്തുക്കളോട് നമുക്ക് എന്താ പറയാനുള്ളത്? അവരോട് ഇപ്പൊ ഒരു വന്ന സെയിം കമ്പനി തന്നെ ഇപ്പോഴും തുടരുന്ന, അല്ലെങ്കിൽ അവർക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിട്ടും ഇപ്പോഴും സെയിം അതിൽ തന്നെ തുടരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അവരോട് ഇപ്പൊ നിന്റെ ഓൺ എക്സ്പീരിയൻസ് എങ്ങനെയാ അവരോട് പറയാനോ? അതിപ്പോ എക്സ്പീരിയൻസ് ഇപ്പൊ കൊറോണയുടെ സമയമായതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇവിടുന്ന് പുതിയതായിട്ട് വന്നവരെ ടെർമിനേഷൻ ചെയ്യണവരുണ്ട്. പല കമ്പനികൾക്ക് ഓവർ ടൈം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നാട്ടിൽ കയക്കാൻ പൈസക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പൊ നിങ്ങൾ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളവർക്ക് ധൈര്യമായിട്ട് മാറാൻ പറ്റും. ഡെഫിനിറ്റ് ആയിട്ടുള്ളവർ നിങ്ങളുടെ എംപ്ലോയറായിട്ട് സംസാരിക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവർ സമ്മതിക്കാം. അപ്പം ഒട്ടുമിക്ക കമ്പനികളും അങ്ങനെ മാറാനായിട്ട് കുഴപ്പം വരുന്നില്ല. അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇൻ കേസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നവർക്ക് നിങ്ങൾക്ക് ജോബ് പ്ലസ് അതേപോലത്തെ ഡി ഐ ആറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു മാസം മുന്നേ എല്ലാ കമ്പനികൾക്കും മെയിൽ അയച്ച് ജോലി ആയതിനു ശേഷം മാത്രം അവിടുന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം രണ്ടു മാസം ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ ആ വെറുതെ ഇരിക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ 30,000-40,000 നമുക്ക് ചെലവ് വരും, റൂം റെന്റും എല്ലാം കൂടി. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ മാൾട്ട എന്ന ഒരു രാജ്യം ഇപ്പൊ ഒരുപാട്, ഞാനൊക്കെ വന്ന സമയത്ത് മാൾട്ട അത്രയും പോപ്പുലർ ആയിരുന്നില്ല നമ്മുടെ നാട്ടില്. മാൾട്ടയിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോ തന്നെ കുറെ പേരൊക്കെ കളിയാക്കി ഇത് ഏത് സ്ഥലം ചോദിച്ചു. പക്ഷെ ഇപ്പൊ സംബന്ധിച്ച് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ ഗൾഫായിരുന്നു ഒരു മെയിൻ കേന്ദ്രമെങ്കിൽ ഇപ്പൊ അത് മാറി യൂറോപ്പാണ് കുറെ പേരൊക്കെ സ്വപ്നം വെക്കുന്നതും അങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നതിൽ ഇപ്പൊ അവസരമുള്ളത് അല്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയുന്ന രാജ്യം നിലയില് മാൾട്ടേനെ ആൾക്കാർ കണ്ട് എത്തിയിട്ടുണ്ടാ നിലയിലേക്ക് ഒരു അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് മാൾട്ട. അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് എന്ന മേഖലയിൽ നല്ല നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ പരസ്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ 28 രാജ്യങ്ങൾ ഷെങ്കൻ വിസ 2 ലക്ഷം, 1 ലക്ഷം, 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളുടെ കണക്ക്, പിന്നെ പി ആർ അത് എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുണ്ട്. ഇവിടെ വന്ന ചുരുങ്ങിയ നാളുകളിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഈ പറയുന്ന പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നവരോട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ? ഇത് പറയുന്ന ചെറിയ വാക്കിൽ പറയാൻ വെച്ചാൽ 1-2 കൊല്ലത്തേക്ക് നിങ്ങൾ ഈ വക ഒരു സംഭവങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ അറിവിൽ എന്ന് വെച്ചാൽ ഒരു 80% ആളുകളും ഇവിടെ വരുന്നത് എന്താ പറയാ, വീടിൻ്റെ ആധാരം പണയാൻ പറ്റും അല്ലെങ്കിൽ അവിടെ നിന്ന് കടം വാങ്ങിയിട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിലും ഈ കടം വിടാനായിട്ട് ഒരു വട്ടം പിടിക്കും. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ 28 രാജ്യങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോവാം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നടക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അതും നിങ്ങളുടെ 1-2 മാസത്തെ ശമ്പളം നിങ്ങൾ അവിടെ കളയേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല 5 ലക്ഷം 6 ലക്ഷം മുറക്കി വരുന്ന ഈ ഒരു അവസ്ഥയിൽ ആ രാജ്യങ്ങൾ കാണാൻ പോകുന്നില്ല എന്നുള്ളത്. പിന്നെന്താന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഇവിടുന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ പേപ്പറിൽ കണ്ടിട്ട് എന്നെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ബോൾട്ടിന്റെ ഡെലിവറിക്ക് എന്നും മറ്റൊന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫേക്ക് ആണോ അല്ല എന്ന് അറിയാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോ നിങ്ങളുടെ ഏതാണ് സ്ഥാപനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് ഐഡി അതുപോലെ ഗൂഗിളിലൊക്കെ കയറി തത്തിക്കഴിഞ്ഞാൽ ഒരു അപ്പോഴും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടില്ലെങ്കിൽ ഒരു 30-40% നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇന്ന് മാൾട്ടയിൽ എന്ന് വെച്ചാൽ മലയാളികളുണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വരുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഞാൻ വന്ന ടൈമിൽ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്നാലും അറിയാൻ സാധിക്കും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു മെയിൽ വരും പറഞ്ഞല്ലോ, ആ മെയിൽ വരുമ്പോൾ അത് ഫേക്ക് ആണോ അല്ലെ ഓഫർ ലെറ്റർ വരുന്ന ടൈമിൽ ഒരു കമ്പനിയാണോ ഓഫർ ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ ആ മെയിലിൽ തീർച്ചയായിട്ടും അവരുടെ ഒഫീഷ്യൽ ലോഗോ അറ്റാച്ച് ആയിരിക്കും.
അതായത് നമ്മളൊരു വെബ്സൈറ്റ് പോലെ അതിലുണ്ടായിരിക്കും. അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും നമ്മളൊരു മെയിൽ അയക്കുന്നത്, അവർ അയക്കണ മെയിൽ നമുക്ക് വ്യത്യസ്തമായിരിക്കും. കൃത്യമായിട്ട് അങ്ങനെ അറിയാനുള്ള സോഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവർ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. അത് പ്രത്യേകം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ 2 മാസത്തിനുള്ളിൽ കയറി പോവാന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫേക്കാണ്. ഇന്ന് ഒരു നിലയ്ക്കും 2 മാസത്തിനുള്ളിൽ കയറാൻ പറ്റില്ല. കാരണം ഈ ഐഡന്റിറ്റി മാൾട്ട നിങ്ങളെ വെരിഫൈ ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 മാസം വരെയാണ് അവർ പറയുന്ന സമയം. അത് ചിലപ്പോൾ നീണ്ടു പോവാം, മാക്സിമം 8-9 മാസം. ഇപ്പം ഞാൻ തന്നെ ഒരു 9 മാസം വെയിറ്റ് ചെയ്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അതിൽ ചുരുങ്ങിയത് 6 മാസം ഇല്ലാതെ എന്തായാലും ഒരു പ്രോസസ്സിങ് അതെ ഇപ്പോഴത്തെ നിലയിൽ ആരും നടക്കില്ല. കാരണം ഇപ്പം നിലവിലത്തെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മാൾട്ട വർക്ക് പെർമിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് എല്ലാ മേഖലയിലും വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം, പക്ഷേ വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഒരു വലിയ തടസ്സമുണ്ടെന്ന് അറിയുന്നത്. അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ കൊറോണ കാരണം കുറെ ആളുകളുടെ ജോലി പോയിട്ടുണ്ട്, ഓൾറെഡി ഇവിടുത്തെ സിറ്റീസുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈസയും എല്ലാ കാര്യങ്ങളും അവർ സ്വീകരിക്കുമെന്നുണ്ടെങ്കിലും അവരുടെ പൗരന്മാരെ അത് ആസ്റ്റ് ട്രേഡിൽ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ അവർ ഇഷ്യൂ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇവിടുത്തെ ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടാണ് നമ്മളെ പരിഗണിക്കുക. അതെ അതെ. അപ്പോൾ നിങ്ങളുടെ പല ഏജൻസികളും പറയും നിങ്ങളുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ സത്യമായിരിക്കാൻ പറ്റേ. അത് നിങ്ങൾക്ക് കിട്ടണമില്ല എന്ന് പുറത്ത് പറയാനൊന്നും പറ്റില്ല, കിട്ടില്ല എന്നുള്ളതൊന്നും. ഇപ്പോഴത്തെ ഒരവസ്ഥ ഇത് നാളെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം, എല്ലാവർക്കും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരമാവധി വരെ നിങ്ങൾക്ക് ചീറ്റിങ് ഒഴിവാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും ഇത് നമ്മുടെ സുഹൃത്ത് പ്രജിത്തുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ്. ഇത് എന്താ പറയുന്നത്, ഒരുപാട് സുഹൃത്തുക്കൾ ഒരു സ്വപ്നമാണ് ജോലി അല്ലെങ്കിൽ ഒരു വിദേശത്ത് പോകുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. അപ്പം അതിനെ ഒക്കെ ചൂഷണം ചെയ്യപ്പെടുന്ന ഇന്ന് ഇത്തരം കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിധേന ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഉപകാരപ്പെടട്ടെ എന്ന ഒരു ഉദ്യമം ലക്ഷ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അടിസ്ഥാനം. സാധാരണഗതിയിൽ ഞാൻ ഇപ്പം നമ്മൾ കൊറോണ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കേണ്ടി വന്നത്. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഒരാണ് ഒരുപാട് സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം പറയാനായിട്ട് ചിലരൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന കാഴ്ചകളാണ് ഉള്ളതെങ്കിൽ അതിന് വളരെ വിപരീതമാണ് നമ്മുടെ പ്രജിത്ത്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചറപറാന്നാണ് ഉത്തരങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് നല്ല ഭാവി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് മാൾട്ടയിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പകരാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പ്രജിത്തിന് താങ്ക് യു പറയുന്നു. പ്രജിത്തിന് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ 10 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അന്വേഷിച്ചതല്ല, 3-4 മാസം ഇതിൻ്റെ പിന്നാലെ നടന്ന് അന്വേഷിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ജെന്യൂൻ ആണ്, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബിറ്റജാൻ്റെ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കും.